ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ സൈനിക സഖ്യമില്ലെന്ന് കരസേനാ മേധാവി. സഹകരിച്ചുള്ള പ്രവർത്തനമാണ് ഉള്ളത്, ഇത് ഏതെങ്കിലും രാജ്യത്തിന് എതിരല്ലെന്നും കരസേനാ മേധാവി പറഞ്ഞു. ധനേഷ്, അതിന്റെ കൂടി വിവരങ്ങൾ. ഇന്തോ പസഫിക് ആർമി ചീഫുമാരുടെ കോൺഫറൻസ്, അതായത് അത് ദില്ലിയിൽ തുടങ്ങിയിരിക്കുകയാണ്. ദില്ലിയിലെ ഷാ മനേക്ഷ സെൻ്ററിലാണ് ഈ യോഗം തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി കുറി അമേരിക്കയും ഇന്ത്യയും സംയുക്തമായിട്ടാണ് ഈ യോഗത്തിന് നേതൃത്വം നൽകുന്നത്, ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ദില്ലിയിലാണ് പരിപാടി നടക്കുന്നതെങ്കിലും അമേരിക്കൻ കരസേനയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടി നടക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു ജോയിൻറ്റ് ബ്രീഫിംഗിലേക്ക് ഇന്ത്യൻ കരസേനാ മേധാവിയും ഒപ്പം തന്നെ അമേരിക്കൻ കരസേനാ മേധാവിയും എത്തിയിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് ഒരു സൈനിക സഖ്യമല്ല എന്നുള്ള കാര്യം ഇന്ത്യൻ കരസേനാ മേധാവി വ്യക്തമാക്കുന്നത്. ഇതൊരു സൈനിക സഖ്യമല്ല, മറിച്ച് ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികർ തമ്മിലുള്ള സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണം മാത്രമാണെന്നും ഈ സഹകരണം ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഒരു കൂട്ടം രാജ്യങ്ങൾക്കോ എതിരല്ലെന്നും പരസ്പരം പഠിക്കുവാനും പല കാര്യങ്ങൾ ചെയ്യുവാനും പുരോഗമനത്തിലേക്ക് നീങ്ങാനുമുള്ള ഒരു നടപടി മാത്രമാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏതായാലും കരസേനാ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ചൈനയ്ക്കെതിരായി ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ചുകൊണ്ടൊരു സഖ്യമെന്ന നിലയിലേക്ക് ഇന്തോ പസഫിക് റീജിയനിൽ പോകുന്നു എന്നടക്കം റിപ്പോർട്ടുകൾ പല വിദേശ മാധ്യമങ്ങളിലും പുറത്തു വന്നിരുന്നു. ഏതായാലും ഇതിനെ പൂർണ്ണമായി തന്നെ കരസേനാ മേധാവി തള്ളുകയാണ്. പകരം അമേരിക്കൻ സൈന്യവും ഇന്ത്യൻ സൈന്യവും സഹകരിച്ചുകൊണ്ടുള്ള നടപടികൾക്ക് അത് സംബന്ധിച്ചുള്ള സൈനിക അഭ്യാസങ്ങൾ സൈനിക നീക്കങ്ങൾ അടക്കമാണ് നടക്കുന്നതെന്നും ഇതിനൊരു സഖ്യമായി വ്യാഖ്യാനിക്കേണ്ട ഇല്ലെന്നുള്ള കാര്യവും ഏതായാലും കരസേനാ മേധാവി വ്യക്തമാക്കുകയാണ്. ഇന്നും നാളെയുമായിട്ടാണ് ദില്ലിയിൽ 30 രാജ്യങ്ങളുടെ കരസേനാ മേധാവിമാർ പങ്കെടുക്കുന്ന ഇന്തോ പസഫിക് ആർമി ചീഫ് കോൺഫറൻസ് നടക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരിപാടികൾ അല്പസമയത്തിനുള്ളിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. നിമ്മി ശരി ധനേഷ്.